Hi all, welcome back. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. പഴുത്ത ചക്ക വച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഷുഗർ കാരമൽ ചെയ്തെടുക്കണം. അതിനായിട്ട് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഷുഗർ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് തുടങ്ങും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗർ കാരമലായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം കളറുണ്ടെങ്കിലാണ് കേക്കിനും കളർ ഉണ്ടാവുള്ളൂ. എന്നാൽ കരിയിച്ചെടുത്തിട്ട് കയ്പ്പ് ടേസ്റ്റിലേക്കും ആക്കരുത്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 കപ്പ് നോർമൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി ജസ്റ്റ് ഒന്ന് വിട്ടുനിന്നിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഷുഗർ മൊത്തം ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ടിന് സെറ്റ് ചെയ്തെടുക്കാം. 6 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ഗ്രീസ് ചെയ്ത് നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം. ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് മൈദ വെച്ചൊന്ന് ഡസ്റ്റ് ചെയ്ത് ചെയ്താലും മതി. ബട്ടർ പേപ്പർ ഇട്ട് കേക്ക് ടിന്ന് മാറ്റി വയ്ക്കാം. ഇനിയൊരു ബൗൾ എടുക്കുക. അതിനകത്തേക്ക് അരിപ്പ് വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പോട് ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിനും താഴെ എടുത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും. ഇനി അതിനകത്തേക്ക് 3 പീസ് ഗ്രാമ്പു പോലെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഗ്രാമ്പു ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു 7 ചുള നല്ല പഴുത്ത മധുരമുള്ള ചക്ക എടുത്തിട്ട് അത് കുരുക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി വയ്ക്കാം. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളെടുത്ത് അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയും ഗ്രാമ്പും കൂടിയും ഇതിനകത്തേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയും ഗ്രാമ്പും കൂടിയും പൊടിച്ച് കേക്കിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ഒരു സ്പെഷ്യൽ ടേസ്റ്റും കേക്കിന് കിട്ടും. അപ്പോൾ പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ച പഴുത്ത ചക്കയുടെ പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം.
ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കാരമല് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്കിത് കട്ടിയായിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഈ കാരമൽ സിറപ്പോടെ ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് മൈദയുടെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു ടീസ്പൂൺ വിനാഗിരിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ബാറ്റർ ഇച്ചിങ്ങോട്ട് നമ്മുടെ കേക്ക് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇങ്ങോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ടൂത്ത് പിക്കോ ഫോർക്കോ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ എയർ ബബിൾസ് ഒക്കെ കളയാം. നല്ലതായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ഒരു 30 to 35 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്യാൻ. ഇത് ഞാനിപ്പോൾ പിറ്റേ ദിവസമാണ് എടുത്തിരിക്കുന്നത്. പിറ്റേ ദിവസം എടുക്കുമ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ ആറിയുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇത് ബേക്കായി വരുമ്പോൾ തന്നെ നല്ല ചക്കയുടെ സ്മെല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് സൂപ്പർ കേക്കാണ്. ചക്ക ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അപ്പോൾ ചക്ക വെച്ചൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.